കൊടുക്കാനിടയില്ല. പാഠപുസ്തക കമ്മിറ്റിയിലെ ആരാണ് ഇത് എടുത്തു കൊടുത്തത്? ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞ ശേഷം മാറ്റുമായിരിക്കും, മാറ്റേണ്ടതാണേ മാറ്റിക്കോ, അതല്ല എൻ്റെ വിഷയം. ഇങ്ങനൊരു കവിത വന്നിരിക്കുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ പാഠപുസ്തകത്തിൽ. അനഹനു ഉമ്മത്തുമൻ കദിശാദ മംലക്കത്തൻ അസാസുഹദ്ദീനുലായശിറുൽബഷറു. മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾ മാറ്റി നിർത്തി ദീനിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം കെട്ടിപ്പടുത്ത പ്രവാചകൻ്റെ അനുയായികളാണെന്ന് നൊടിയുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന് കവി പി വി മുഹമ്മദ് മൗലവി ചോദിക്കുകയാണ്. ചോദിച്ചോട്ടെ, ഇതെങ്ങനെ നമ്മുടെ സെക്കുലർ പാഠപുസ്തകത്തിൽ വന്നു? അങ്ങനെയൊക്കെ ചില നോട്ടപ്പിശകളൊക്കെ വരും. ഇതൊക്കെ കേസാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എടുത്തു കളയേണ്ടതെന്നാൽ എടുത്തു കളയാം. നിങ്ങളും ഞമ്മളും തമ്മിൽ എന്തിനാണ് ഈ കളി കളിക്കുന്നത്? ഞമ്മൾ തമ്മിൽ ഇത് വേണോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ കാര്യമൊക്കെ എടുത്ത് പുറത്തിടണോ? ശവത്തേൽ കുത്തണമോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പാട് അങ്ങോട്ടിങ്ങോട്ടുണ്ട്. ഞാൻ 11-ാമത്തെ മറ്റോ വയസ്സിൽ വാഴക്കാട് ദാറുല്ലൂമിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം കേട്ടു മുക്കം എന്ന പ്രദേശത്ത് ഒരു മഹാ ലീഗ് സമ്മേളനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിന് വേണ്ടി കോളേജ് പൂട്ടാൻ പാടില്ല. അത് അവിടുത്തെ മാനേജ്മെൻ്റ് വേറെയാണ്, അവരുടെ വ്യവസ്ഥക്കെതിരാണ്. പക്ഷേ അധ്യാപകരും വിദ്യാർത്ഥികളും സകല ലീഗ് അനുകൂലികളാണ്. ഇല്ല സലാസത്തു നഫരി. മൂന്നാള് അതിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോളേജ് പൂട്ടിയില്ല, അധ്യാപകരുമില്ല, വിദ്യാർത്ഥികളുമില്ല, എന്താ ചെയ്യുക? അങ്ങനെയാണ് അന്ന് സംഭവം ഉണ്ടായത്. ബാക്കി നോക്കുമ്പോൾ ഒന്ന് ഞാൻ, കാരണം ഞാൻ കുട്ടികൾ എന്ന ഇനത്തിൽ എന്നെ കൂട്ടാൻ പറ്റുകയില്ല, അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാണ്. 10-11 വയസ്സായ ഒരു ചെറിയ കുട്ടി, അതുപോലെ മറ്റൊരു വിദ്യാർത്ഥി, മൂന്നെന്ന് പറഞ്ഞാൽ ശരിയല്ല, 4, 2 ഞങ്ങളും പിന്നെ ഒരു മുസ്ലിം മജ്ലിസുകാരനായ ഒരു കമ്മു. മുസ്ലിം മജ്ലിസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം ശൈലിയാണ്. അയാളിപ്പോൾ അതിന് പോകില്ലല്ലോ, ഇപ്പം അയാൾ പാർട്ടി. ഒരു മാർസിസ്റ്റുകാരനായ ഒരു ആലുവക്കാരനായ ഒരു വിദ്യാർത്ഥി. ഇങ്ങനെ 4 പേരൊഴിച്ച് എല്ലാവരും അവിടെ പോയി. മഹാസമ്മേളനമായിരുന്നു റിപ്പോർട്ട് കിട്ടിയപ്പോൾ. ഇത് കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ എൻ്റെ ഉസ്താദും കൂടിയായ കെ സി അബൂബക്കർ മൗലവി വളരെ മനോഹരമായ ഒരു ഫലിതം പറഞ്ഞു. മുക്കം ഫത്ഹ് എന്ന്. ആർക്കും അത് ആസ്വദിക്കാൻ കഴിയും. മക്കം ഫത്ഹ് അല്ല സംഭവിച്ചത്, ഇവിടെ മുക്കം ഫത്ഹ് ആണ് സംഭവിച്ചത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മക്കം ഫത്ഹിൻ്റെ മതശൈലിയിൽ അവിടെ കൈകാര്യം ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു സന്ദർഭത്തിൽ വാഴക്കാട് ദാറുല്ലൂമിൽ ലീഗ് നേതാക്കൾ വരുമ്പോൾ ഒരു വലിയ സ്വീകരണമുണ്ടായിരുന്നു. ആ സ്വീകരണത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ച 2 വരി കവിത ഞാൻ ഇന്നും ഓർക്കുന്നു. യാ കൗമന അസിസു ഫിൽ ഹിന്ദി മംലക്കത്തൻ മഹകൂമ തമ്പി കിതാബില്ലാഹി തസീസ. ജനങ്ങളെ, സമുദായമേ, ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുവിൻ. മഹക്കൂമത്തം ബി കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം, തഹ്സീസ, ബലിഷ്ഠമായി കെട്ടിപ്പടുക്കുവിൻ. മുതവ്വിജീന ജിനാഹൻ താജ മക്രമത്തി, ജിനാ സാഹിബിന് ആദരവിൻ്റെ ഈ കിരീടം ചാർത്തിക്കൊണ്ട്. ഇപ്പം ലീഗ് കാഴ്ചപ്പാടിലാണ് ആ സംഗതി വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത വരിയുണ്ട്, അത് വേണ്ട. വഅഖ്രിജു മിൻ ഹുനാ ഗാന്ധി വൈബിലീസ, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ വേണമോ എന്നാണ്. നിങ്ങൾക്ക് കുറെ കൂടി രൂക്ഷമുള്ള ഒരു വാചകം മൗദൂദ് സാഹിബിൻ്റെത് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാം.
ഇതാണോ ഇന്ത്യ രാജ്യത്തെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യമെന്ന് വേദനയോടുകൂടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇതിൽ പല കക്ഷികളും കടന്നുകൂടിയിട്ടുണ്ട്. ഇതിലുള്ള ഒരാൾക്ക് ഒരാളെപ്പറ്റി എനിക്കറിയാം, അദ്ദേഹം പ്രപഞ്ചം സ്വയംഭുവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എഴുതിയത് മാത്രമാണ് ഞാൻ പറയുന്നത്, സ്വയംഭുവാണ്. ആ സംസ്കൃത ഭാഷയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആകാശം ഭൂമിയൊക്കെ സ്വയം ഉണ്ടായതാണ് എന്ന്. അദ്ദേഹം ഒരിക്കൽ ഒരു പാശ്ചാത്യൻ എഴുത്തുകാരൻ്റെ വാചകം ഉദ്ധരിച്ചു ഒരു ലേഖനത്തിൽ. അല്ലാഹു എന്ന് പറയുന്നത് ഖുറൈശികളുടെ കുലദൈവമാണ്. വിമർശനം വന്നപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല, ഉദ്ധരിച്ചതാണ്. ശരിയാണ്, ഉദ്ധരിച്ചത്. പക്ഷെ എന്തിനാണ് ഉദ്ധരിച്ചത്, അതിൻ്റെ വിശദീകരണം എനിക്കിപ്പോഴും അറിയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ഇതിൽ ഇതൊരു മതകാര്യമാണെങ്കിൽ ഇതിലെന്ത് കാര്യമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ദൈവം എത്രയായാലെന്താ, ഇവിടെ തൗഹീദും കൊണ്ട് കളിക്കല്ലേ നമ്മൾ. ഈ തൗഹീദും ഇതുമായിട്ട് എങ്ങനെയാണ് ഫിറ്റാക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇതിൽ കൂട്ടുപിടിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ എനിക്ക് വേദനയുള്ള ഒരു ഉദാഹരണം ഞാൻ ഓർമ്മിച്ചു പോകുന്നു. മടവൂര് വിഭാഗം അല്പം വ്യത്യസ്തമായ ഒരു ശൈലി പുലർത്തുന്നു എന്ന് പറയപ്പെടാറുണ്ട്. എനിക്കതിനെപ്പറ്റി വലിയ ഗവേഷണമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന വിഷയം ഞാൻ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് വേദന തോന്നുന്നു. വർത്തമാനം എന്ന ദിനപത്രത്തിൽ തീയതി ചോദിച്ചാൽ മുസ്ലിം ലീഗ് നേതാവും മുജാഹിദ് പണ്ഡിതനുമായ മർഹൂം മങ്കട അബ്ദുൽ അസീസ് സാഹിബ് അതിൻ്റെ പത്രാധിപത്യം ഏറ്റെടുത്തതിൻ്റെ ശേഷമുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കിടയിലുള്ള ഒരു ലക്കത്തിൽ ഹമീദ് ചേന്നമംഗല്ലൂരിൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഞാനത് ശ്രദ്ധിച്ച് വായിക്കാനിടയിൽ നല്ല ലേഖനം. ഹമീദ് സാഹിബിൻ്റെ എഴുതാനുള്ള കഴിവ് ആ ലേഖനത്തിൽ പ്രകടമാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വരെ എനിക്ക് സന്തോഷമുണ്ട്. ലേഖനം എന്ന നിലയിൽ ഇത് വർത്തമാനത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ഹാക്കിമിയത്തെ, രാഷ്ട്രീയ ഹാക്കിമിയത്തിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനമാണ്. പക്ഷെ അതിന് മൗദൂദ് സാഹിബിനെയാണ് വിമർശിക്കുന്നത്. മൗദൂദ് സാഹിബിൻ്റെ രാഷ്ട്രസങ്കല്പത്തെ, ദൈവരാഷ്ട്ര മതരാഷ്ട്ര സങ്കല്പത്തെയാണ് വിമർശിക്കുന്നത്. അതിന് മൗദൂദ് സാഹിബിൻ്റെ ഉദ്ധരണികൾ നിറയെ കൊടുത്തിരിക്കുന്നു, ഒന്നാം തരം ഉദ്ധരണികൾ. അതിൽ മുഴുവൻ സമർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹക്കിമിയത്തിനെയാണ്, തൗഹീദിൻ്റെ ഒരു ഭാഗത്തെയാണ്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞ രൂപത്തിലല്ല, മൗദൂദി പറഞ്ഞ രൂപത്തിലാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഞാൻ മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഹാക്കിമിയത്തിനെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി മുഹമ്മദ് മൗലവി ചെയ്തത് ചെയ്തുകൂടെ? അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ റംസാൻ പതിപ്പിൽ അള്ളാഹുവിൻ്റെ രാഷ്ട്രീയ ഹാക്കിമിയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇബാദത്ത് ഇത്താഴത്ത് എന്ന പുസ്തകത്തിലും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. നേരിട്ട് വായിച്ചിട്ടില്ല, മറ്റത് ഞാൻ വായിച്ചതാണ്. അതൊരു രീതിയാണ്. ഹമീദ് ചേന്നമല്ലൂരിനെ കൊണ്ട് വേണോ ഹാക്കിമീയത്തിനെ എതിർത്തുകൊണ്ട് ലേഖനം എഴുതിക്കാൻ? ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പണ്ഡിതന്മാർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾ എഴുതിക്കോ, അള്ളാഹുവിന് ഹാക്കിമീയത്തില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇത് പ്രസിദ്ധീകരിച്ച് ഇതൊന്നൊക്കെ ഒരു കുട്ടിക്കളിയാണോ ദീനും തൗഹീദും ഒക്കെ? ഒരു രസം കൂട്ടത്തിൽ എൻ്റെ സുഹൃത്ത് അലി ഹസൻ മൗലവി വാണിമേൽ, അദ്ദേഹം ഈ ലേഖനം വായിക്കാനിടയെ അദ്ദേഹത്തിൻ്റെ ഉള്ളുകള്ളികളും ഗുട്ടൻസുകളൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അള്ളാഹു അലം? എന്നോട് പറഞ്ഞു,
ആ ലേഖനം വായിച്ചിട്ട് എനിക്ക് ഹാക്കിമിയത്തിൽ വല്ലാത്ത ഈമാൻ വർദ്ധിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ അമീദ് സാഹിബ് വിചാരിക്കാത്ത ഫലം ഉണ്ടാവും ചിലതിന്, കാരണം ആ ജാതിയാണ് മൗദൂദ് സാഹിബിന്റെ ഉദ്ധരണികൾ. കിടന്നിങ്ങനെ പിടക്കാണ് അള്ളാഹുവിന്റെ ആധിപത്യം. അത്ര ശക്തിയുള്ള ഇബാറത്തുകൾ വാചകങ്ങൾ വായിച്ചിട്ട് അലി ഹസൻ സാഹിബിന് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹമീദ് ചേന്നമല്ലൂർ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അത് ഇസ്ലാമിൻ്റെയും അള്ളാഹുവിൻ്റെയും ഹാക്കിമിയത്തിൻ്റെയും ഒരു ശക്തിയാണ്. അത് ശക്തിയായി അവതരിപ്പിക്കുവാൻ മൗദൂദ് സാഹിബിൻ്റെ തൂലികക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും മൗദൂദിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൻ്റെയും ഇസ്ലാമി സുന്നത്തിൻ്റെയും അടിസ്ഥാന വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധ ഇസ്ലാമാണ്. ആ അടിസ്ഥാനത്തിൽ ഭേദഗതി ആവശ്യമില്ല. അവതരണത്തിൽ കാലഘട്ടത്തിനനുസരിച്ചും എഴുത്തിൻ്റെ ശക്തി അനുസരിച്ചും ചില ശൈലികളിൽ തീവ്രതയുണ്ട്. അത് പണ്ഡിതന്മാർ പല കാര്യങ്ങളിലും പലപ്പോഴും ചെയ്തു വരാറുള്ള ഒരു രീതിയാണ്. വേണമെങ്കിൽ തീവ്രതയമായ ശൈലി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ കാര്യം പറഞ്ഞു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ അലൈഹി സബീല. ഹജ്ജ് ചെയ്യൽ കഴിവുള്ളവർക്കൊക്കെ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. വമൻ കഫറ, വല്ലവനും കാഫിറായാൽ അല്ലാഹുവിനൊരു ചുക്കും വരാനില്ല. കേട്ടാ നമ്മൾ പേടിച്ചു, ഹജ്ജ് അഥവാ ചെയ്തില്ലെങ്കിൽ കാഫിറായി പോകുന്നു. അത് ഒരു സംഗതി ഊന്നി പറയുവാനുള്ള ചില ശൈലിയാണ്. ബൈനൽ അബ്ദി വഖഫിലിഹി തർക്കുസ്സലാത്ത്, ഒരു മനുഷ്യൻ കാഫിറാകുന്നതും അവനും തമ്മിലുള്ള നടുവിൽ കിടക്കുന്നത് നിസ്കാരം ഒഴിക്കലാണ്. നിസ്കാരം ഒഴിച്ചാൽ ഫഖദ് കഫർ, കാഫിറായി. നബി പറയാണ്. അപ്പം നമ്മളൊരു സ്വഭയകളായിപ്പോയി എന്ന് വെക്കുക, അപ്പോഴേക്ക് കാഫിറായോ? ഷഹാദ് കലിമ ചൊല്ലണോ? അതിനൊക്കെ ശരയിന് ശരയിൻ്റെതായ ഒരു ഭാഷയുണ്ട്. മുസ്തഹില്ലല്ലി തർക്കിഹ, നിസ്കാരം ഒഴിക്കൽ ഹലാലാണ്. അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല, ഇങ്ങനെയുള്ള ധിക്കാര മനസ്സോടുകൂടിയൊക്കെ ചെയ്താലാണ് ഈ കാഫിർ എന്ന് പറയുക. പക്ഷെ അതൊന്നും ഈ ജാതി വർത്തമാനത്തിൽ പ്രേരിപ്പിക്കുന്ന ഹദീസുകളിൽ അത് പറയൂല. ഞാൻ ചിലപ്പോൾ തമാശ പറയാറുണ്ട്, ഹദീസുകൾ നമ്മൾ ആയുർവേദ മരുന്ന് പോലെയാണ്. കൊടുവേരി, ചിറ്റാമൃത്, ഇങ്ങനെ ഓരോ മഞ്ഞൾ, ആടലോടകം, ഈ ഓരോ മരുന്നെടുത്തിട്ട് അതിൻ്റെ ഔഷധവീര്യവും ആരോഗ്യഫലവും വിവരിച്ചാൽ ഈ ഒറ്റ സാധനം കൊണ്ട് ബേഡ്സ് അടക്കമുള്ള സകലമാന രോഗവും സുഖമായിപ്പോകും, ക്യാൻസറും വയ്ക്കേ വരില്ല. ഇങ്ങനെയാണ് ഓരോ ഇബാദത്തിൻ്റെയും പോരിശ പറയുക. പക്ഷെ അതിനൊക്കെ വൈദ്യശാസ്ത്രത്തിൽ ഒരർത്ഥമുണ്ട്. അതിൻ്റെ ചേരുവകളും അത് തമ്മിൽ കലർത്തേണ്ടതും സമയവും കാലവും നിറഞ്ഞുമൊക്കെ വെച്ചിട്ടാണ് മനസ്സിലാക്കൽ. അതുപോലെ ഷറയിന് ഷറയിൻ്റെ ഭാഷയുണ്ട്. മൗദൂദ് സാഹിബ് ഒരു പ്രാസംഗികനും ശക്തനായ ഒരു എഴുത്തുകാരനുമാണ്. ആ ശൈലികളൊക്കെ മാറ്റി നിർത്തേണ്ടത്. രണ്ടാമതായി, അദ്ദേഹം ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. അദ്ദേഹം ജീവിച്ച രാജ്യമല്ല നിലവിലുള്ള രാജ്യം. ഇത് സ്വതന്ത്ര വിഭക്ത ഭാരതമാണ്. ഇന്ന് മൗദൂദ് ഇവിടെ ജനിച്ചാൽ അദ്ദേഹം ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് മറ്റൊരു ശൈലിയിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ എം എം കാരശ്ശേരി ഇതിലെ മറ്റൊരു സുഹൃത്ത് എഴുതിയിട്ടുള്ളത്, ആ വഹാബിസമല്ല ഈ വഹാബിസമല്ല, മാതൃഭൂമി ആഴ്ചപ്പെടുപ്പിൽ. ആ വഹാബിസം എന്ന് പറഞ്ഞാൽ ഏത് വഹാബിസം? ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും ആ തീവ്രവാദപരമായ വഹാബിസമല്ല കേരളത്തിലെ മുജാഹിദുകളുടെ വഹാബിസം. അപ്പോൾ അതിൻ്റെ മറവരുളെന്താ?
അതിന്റെ മറ്റേ അർത്ഥം എന്താ? ആ വഹാബിസം അപകടമാണെന്നല്ലേ?